മുക്കം താഴേക്കോട് വില്ലേജ് ഓഫീസിന് ദുരിതത്തിൽ നിന്ന് മോചനമാവുന്നു ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് രണ്ട് മാസത്തിനകം പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനാവുമെന്നാണ് പ്രതീക്ഷ അസൗകര്യങ്ങൾക്ക് നടുവിൽ വീർപ്പുമുട്ടിയുള്ള താഴേക്കോട് വില്ലേജ് ഓഫീസ് ജീവനക്കാരുടെയും വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന പൊതുജനങ്ങളുടെയും ദുരിതത്തിനാണ് പരിഹാരമാവുന്നത് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന മുക്കം താഴേക്കോട് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഫെബ്രുവരി മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ മുക്ക നഗരസഭാ കാര്യാലയത്തിന് പിന്നിൽ റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് നാല്പത്തിനാല് ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ ഓഫീസിൽ വില്ലേജ് ഓഫീസർക്കുള്ള പ്രത്യേക മുറിയും ജീവനക്കാർക്ക് ജോലി ചെയ്യാനും ഭക്ഷണം കഴിക്കാനുള്ള മുറിയുമുണ്ടാവും വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കിരിക്കാൻ പ്രത്യേക മുറിയും സെർവർ റൂം തയ്യാറാക്കിയിട്ടുണ്ട് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രത്യേക ശൌചാലയ സൗകര്യവും ഒരുക്കുന്നുണ്ട് സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്താണ് നിർമ്മാണ ചുമതല കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റും വിത്തികളുടെ തേപ്പും കഴിഞ്ഞു പുറത്തെ ചുമരുകൾ പരമ്പരാഗത രീതിയിൽ തേക്കാതെ കല്ലുകൾ പുറത്തു കാണുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നിലത്തിൻ്റെയും പെയിൻറിങ്ങിൻ്റെയും പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുണ്ട് നിർമ്മാണ പ്രവർത്തികൾക്ക് ശേഷം പുതിയ ഓഫീസിലേക്ക് ആവശ്യമായ പുതിയ ഫർണിച്ചറുകളും വാങ്ങും ഇതോടെ വലിയ മാറ്റം തന്നെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് നിലവിൽ പഴക്കമേറിയ കെട്ടിടവും ചെറിയ മുറികൾക്കുള്ളിൽ നിന്ന് തിരിയാനിടമില്ലാതെ ജോലി ചെയ്യുകയാണ് ജീവനക്കാരും അപേക്ഷയുമായി വെയിലും മഴയും കൊണ്ട് ഊഴം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് പൊതുജനങ്ങൾക്കും ഫോറങ്ങൾ പൂരിപ്പിക്കാൻ പോലും ഇടമില്ല പഴയ വില്ലേജ് ഓഫീസിലെ ഈ ദുരിതങ്ങൾക്കാണ് പുതിയ കെട്ടിടം വരുന്നതോടെ പരിഹാരമാവുന്നത് വില്ലേജ് ഓഫീസ് വളപ്പിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ചുറ്റുമതിൽ കെട്ടിയതോടെ മികച്ച പാർക്കിംഗ് സൗകര്യവും യാഥാർത്ഥ്യമായിട്ടുണ്ട് ക്യാമറമാൻ രാജേഷ് കാരൂളിക്കൊപ്പം സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത